ഇപ്പോൾ സുഹൃത്തിപ്പം പറഞ്ഞതുപോലെ സ്വപ്നയ്ക്കെതിരെ ഒരു വലിയ പോലീസ് പടയെ പിണറായി വിജയൻ അണിനിരത്തിയിരിക്കുകയാണ് അത് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അയാളുടെ മേൽനോട്ടത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ഡിവൈസ്മാരുണ്ടെന്നു പറഞ്ഞു ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം പേർ ഉൾപ്പെടുന്ന വലിയൊരു പോലീസ് പട സംഘം നല്ലൊരു പോലീസ് പട തന്നെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വനിതയ്ക്കെതിരെ അണിനിരുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ എഫ് ഐ ആറിലുള്ള വകുപ്പുകൾ ഒന്നെടുത്ത് പരിശോധിക്കുകയായിരുന്നു അതിൽ രണ്ട് വകുപ്പുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒന്ന് വൺ ട്വൻറ്റി ബിയും ഒന്ന് വൺ ഫിഫ്റ്റി ത്രീയും വൺ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അത് ഗൂഢാലോചനയാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുന്നതിന് കരാറിലേർപ്പെടുന്നു അതിനാണ് ഗൂഢാലോചന അല്ലെങ്കിൽ കോൺസ്പിരസി എന്ന് നമ്മൾ ഐ പി സിയിൽ പറയുന്നത് വൺ ട്വൻ്റി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അതിൻ്റെ പണിഷ്മെൻ്റ് ആണ് ഏറെയും കുറഞ്ഞു നോക്ക് നമുക്കറിയാം ടി പി ചന്ദ്രേശ്ശേരം കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് പിന്നെ ജയിലിലായ ആളാണ് എന്താണ് പി കെ കുഞ്ഞനന്ദൻ അയാൾ അങ്ങനെയായിരുന്നു അപ്പം ഒന്ന് വൺ ട്വൻ്റി ബി ആണ് ഈ വൺ ട്വൻ്റി ബിയുടെ ഒരു പ്രത്യേകത എന്താണ് ഈ വൺ ട്വൻ്റി ബി എന്ന് പറഞ്ഞ വകുപ്പ് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല ഈ വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ ട്വൻറ്റി ബി എന്ന് പറഞ്ഞ വകുപ്പ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായ ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൽ അവർ തീരുമാനിക്കുന്ന കാര്യം എന്താണോ അത് നടപ്പിലാവുകയും വേണം അതായത് ഇപ്പം ഞാനും ഈ ചർച്ചയുടെ അവതാരകനും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയെങ്കിൽ ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഒന്നുകിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരാളെ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പിന്നെ എന്താണ് ഒരു പിന്നെ കൊള്ള നടത്തണം അല്ലെങ്കിൽ ഞങ്ങളൊരു കൊള്ളവയ്പ്പ് നടത്തണം അല്ലെങ്കിൽ ഞങ്ങളൊരു കലാപം നടത്തണം അപ്പൊ ഗൂഢാലോചന എന്ന് പറഞ്ഞ വകുപ്പ് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല എന്നുള്ളത് ഒരു ഒരു ഏറ്റവും ഒരു ദിവസത്തെ പോലും പിന്നെ കോടതി പരിശീലനം ഇല്ലാത്ത ഒരു എൽ എൽ ബി ബിരുദധാരിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല ഇത് നിലനിൽക്കാത്ത കൊണ്ടാണ് ദിലീപിന്റെ കൂടാലോന കേസ് പിന്നെ മുൻകൂർ ജാമ്യ കേസ് വന്നപ്പോഴത്തേക്കും ഈ ഈ വൺ ട്വൻറ്റി എന്ന് പറഞ്ഞ വകുപ്പ് എടുത്ത് ജഡ്ജി തോട്ടിലെറിഞ്ഞത് അതുകൊണ്ടാണ് അപ്പം വൺ ട്വൻറ്റി ബി എന്ന് പറഞ്ഞ വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളത് ഒരു ചെറിയ മുനിസിപ്പൽ കോടതിയുടെ വരാന്തയിൽ പോലും പോകില്ലാത്ത ഒരു വകുപ്പാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് ഇനി വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു വകുപ്പ് ചേർത്തിട്ടുണ്ട് എന്താണ് ഈ വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ വകുപ്പ് വിവേകശൂന്യമായി ഉള്ള പ്രസ്താവനകൾ കൊണ്ട് പ്രകോപനമുണ്ടാക്കുകയും ആ പ്രകോപനത്തിലൂടെ കലാപമുണ്ടാക്കുകയും ചെയ്യുക അതാണ് വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്ന വകുപ്പ് ഈ രണ്ട് വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ വനിതക്കെതിരെയും പി സി ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഇപ്പോൾ വലിയ കേസ് ഉണ്ടാക്കി ഈ പട അന്വേഷിക്കാൻ ഇറങ്ങി ഞാൻ പറയുന്നത് തലയ്ക്ക് വെളിവുകളുടെ ആരെങ്കിലും ചെയ്യുമോ ഇത് ഇതുപോലുള്ള ഒരു ആന മണ്ടത്തരം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ രണ്ട് വകുപ്പുകളും ഒരു സ്ഥലത്ത് നിലനിൽക്കില്ല ഒന്നാം നമ്പർ അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ വരുകയുള്ളു ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു വലിയ പോലീസ് പട അന്വേഷിക്കാൻ ഇറങ്ങുന്ന വകുപ്പുകളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് എന്താ പറയുന്നതെന്ന് അറിയാമോ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജപ്രചരണം നടത്തി കലാപം എന്നാണ് പറയുന്നത് എന്താണ് കലാപം ഒന്നൊന്ന് പറഞ്ഞു തരൂ